നമസ്കാരം ഇൻസ്റ്റല്ലേക്ക് സ്വാഗതം. 8 മണിക്കൂറിനുള്ളിൽ ഒരു വർഷം പെയ്യേണ്ട മഴ ഒറ്റയടിക്ക് പെയ്തിറങ്ങിയപ്പോൾ അതിഭീകരമായ വെള്ളപ്പൊക്കവും മിന്നൽ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ഒരു വലിയ വിപത്തിനെയും തന്നെയാണ് ലോകം ഇന്ന് നോക്കിക്കാണുന്നത്. 5 നൂറ്റാണ്ടിനിടയിൽ സംഭവിച്ച ഏറ്റവും ഭീകരമായ ദുരന്തമായി തന്നെയാണ് അതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. 150-ലധികം ആളുകളുടെ ജീവൻ എടുത്തു. യൂറോപ്പ് ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ചുഴലിക്കാറ്റിനും വെള്ളപ്പൊക്കത്തിനുമാണെന്ന് സ്പെയിൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയെ വിറപ്പിച്ച രണ്ട് ചുഴലിക്കാറ്റുകൾ ഈ അടുത്താണ് എത്തിപ്പോയത്. എന്തിനേറെ പറയുന്നു, ഇന്ത്യയെ വിരട്ടുന്ന രീതിയിലുള്ള ചുഴലിക്കാറ്റും വലിയ തോതിൽ പ്രശ്നങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാത്ത രീതിയിൽ മന്ദഗതിയിലായി പോവുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ പല കോണുകളിലും ഭീകരമായ പ്രകൃതിക്ഷോഭവും പ്രകൃതി ദുരന്തങ്ങളുമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും കരകയറാനാകാതെ ഏറെ ബുദ്ധിമുട്ടുന്നു മനുഷ്യരാശിയും. ദുരന്തത്തിൽ ഇതുവരെ 160 മരണമാണ് രേഖപ്പെടുത്തിയത്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ആശങ്കയും മേഖലയിൽ പരക്കുന്നുണ്ട്. നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അധികൃതർ നിലവിൽ നടത്തിവരുന്നത്. ഇക്കഴിഞ്ഞ 5 നൂറ്റാണ്ടിനിടയിൽ യൂറോപ്പിലുണ്ടാക്കിയ ഏറ്റവും ഭീകരമായ ദുരന്തമായി ഇതിനെ ഗവേഷകർ തന്നെ വിലയിരുത്തുന്നു. എന്താണ് പൊടുന്നനെ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകാൻ കാരണമെന്നതിനെക്കുറിച്ചാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ റോഡുകളും പാലങ്ങളും ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായി. ഇതിനു മുൻപ് ആ പ്രദേശം എങ്ങനെയായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തെ പോലും പ്രതികൂലമായി സാരമായി തന്നെ ബാധിക്കുന്നു. ഒരു വർഷം ലഭിക്കേണ്ട മഴയാണ് വലൻസിയ മേഖലയിൽ ഒരു 8 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ പെയ്തിറങ്ങിയത്. സ്പെയിനിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരു വെള്ളപ്പൊക്ക ദുരന്തമായി ഇതിനെ ചിത്രീകരിക്കുന്നു. ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചതെന്നാണ് അവിടുത്തെ അധികൃതരും വ്യക്തമാക്കുന്നത്. സ്പെയിൻ്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിഭീകരമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. സ്പെയിനിലെ ബോറിയോ ഡെ ലാ ടോറെ, വലൻസിയ മേഖലകളിലാണ്, നഗരങ്ങളിലാണ് കനത്ത വെള്ളപ്പൊക്കം അതിൻ്റെ ഭാഗമായി ഉണ്ടായത്. വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറി. അതുകൂടാതെ ഇടിമിന്നലിൻ്റെ അകമ്പടിയോടെ തുടർച്ചയായി തന്നെ മഴ പെയ്യുന്നതുകൊണ്ട് നദികളിൽ ജലനിരപ്പുയർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം പൂർണ്ണമായും കയറി. അഭൂതപൂർവമായ തോതിലെ വെള്ളപ്പൊക്കം പ്രധാന നഗരങ്ങളെ ഒക്കെ തന്നെ വെള്ളത്തിനടിയിലാക്കി. 5000-ലധികം വീടുകൾ ഇതിനോടകം തന്നെ വെള്ളത്തിനടിയിലായിട്ടുണ്ടെന്നാണ് അനൗപചാരികമായിട്ടുള്ള കണക്കും. പാളങ്ങളൊക്കെ ചെളി നിറഞ്ഞതുകൊണ്ട് ഒരു എക്സ്പ്രസ് ട്രെയിൻ പാളം തെറ്റിയതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതിനു മുൻപ് 2021-ൽ ജർമ്മനിയിൽ ഒരു ഭീകരമായ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. അന്ന് 185 പേർക്കാണ് അവിടെ ജീവൻ നഷ്ടമായത്. ഇതിനു മുൻപ് 1970-ൽ 209 പേർ റൊമേനിയയിലും 1967-ൽ 500-ലധികം ആളുകൾ പോർച്ചുഗലിലും ഇതുപോലെ വെള്ളപ്പൊക്കത്തിൽ മരണമടഞ്ഞിരുന്നു. തെരുവുകളിൽ കാറുകൾ ഒഴുകിപ്പോകുന്നതും കെട്ടിടങ്ങളിൽ വെള്ളമടിച്ചു കയറുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഇതിനേറെ പറയുന്നു, 2018-ൽ കേരളത്തിലുണ്ടായ പ്രളയവും ഇതിന് ഉദാഹരണം തന്നെയാണ്. അതിരൂക്ഷമായ വെള്ളപ്പൊക്കത്തിൽ പലയിടത്തും വൈദ്യുതി മുടങ്ങി. കുടിവെള്ളം കിട്ടാതെ ഒട്ടനവധി ആളുകൾ ദുരിതത്തിലായിരിക്കുന്നു. വെള്ളപ്പൊക്ക മേഖലകളിൽ ആ സമയത്ത് വീടുകളുടെ മേൽക്കൂരയിൽ കയറിയും മരങ്ങളിൽ എങ്ങനെയും കയറിക്കൂടിയുമാണ് ആളുകൾ, നിരവധി ആളുകൾ അവിടെ രക്ഷപ്പെട്ടത്. 1000-ക്കണക്കിന് ആളുകൾക്ക് ഈ പ്രളയത്തിൽ വീടും വസ്തുവും ഒക്കെ തന്നെ നഷ്ടമായിരിക്കുന്നു. നിലവിൽ പരിസരവാസികളൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. താൽക്കാലിക ക്യാമ്പുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായവും രാജ്യത്തെ സർക്കാർ നൽകുന്നുണ്ടെന്നും അറിയിക്കുന്നു. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് രാജ്യത്തുടനീളം 3 ദിവസത്തെ ദുഃഖാചരണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കടലിലെ ചൂടുവെള്ളത്തിന് മുകളിലൂടെ തണുത്ത വായു നീങ്ങുമ്പോൾ സംഭവിക്കുന്ന കോൾഡ് ഡ്രോപ്പ് എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണ് ഈ ശക്തമായ മഴയ്ക്ക് കാരണമെന്നാണ് ഒരു ഭാഗം ശാസ്ത്രജ്ഞർ പറയുന്നത്. ഒട്ടനവധി ഗവേഷണം ഇതിനുമേൽ നടക്കുന്നുണ്ട്. വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം. അനാവശ്യമായ യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കണമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മുരളിവർദ്ധൻ സൈ.